പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യലബ്ധിയുടെ 74-ാം വാർഷികം ആഘോഷിക്കുന്ന അഭിമാനകരമായ മുഹൂർത്തത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുകയായിരുന്ന, വിവിധ മതങ്ങളുടെ സങ്കുചിതത്വത്തിൽപ്പെട്ട് ഒതുങ്ങിക്കൂടുകയായിരുന്ന അപാലവൃദ്ധം ജനങ്ങൾ വരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ജനസഞ്ചയങ്ങളെ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന കുടിലതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഐക്യത്തോടെ, ഏകോപനത്തോടെ സ്വാതന്ത്ര്യ സമര സരണിയിലേക്ക് മുന്നോട്ട് നയിച്ച നേതാക്കന്മാരെ ഓർത്തുകൊണ്ടല്ലാതെ നമുക്ക് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ സാധിക്കുകയില്ല. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അബുൽ കലാം ആസാദ്, ചന്ദ്രശേഖർ ആസാദ്, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയവർ ഈ നേതാക്കന്മാരുടെ ഗണത്തിൽ പെടുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് എന്നും നമുക്കറിയാം. ഏതൊരു സമൂഹമായിരുന്നാലും, സംഘമായിരുന്നാലും, സംഘടനയായിരുന്നാലും അതിൽ 4 വിഭാഗം ആളുകളുണ്ടാകും: ഒബ്സർവൻസ്, കോൺട്രിബ്യൂട്ടേഴ്സ്, പാർട്ടിസിപ്പൻസ് ആൻഡ് ലീഡേഴ്സ്. സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിക്കുമ്പോഴും ഈ 4 വിഭാഗങ്ങളുടെയും പങ്കാളിത്തം നമുക്ക് കാണാൻ പറ്റും. ഒബ്സർവൻ്റുകൾ എന്ന് പറഞ്ഞാൽ ഗുണമോ ദോഷമോ ചെയ്യാത്ത, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ദൂരെ നിന്ന് വീക്ഷിക്കുക മാത്രം ചെയ്തിരുന്ന ആളുകൾ. രണ്ടാമത്തേത് കോൺട്രിബ്യൂട്ടേഴ്സാണ്. ചിന്തോദ്ദീപകവും ആശയപരവുമായ കാര്യങ്ങൾ സമർപ്പിച്ചത് അവരായിരുന്നു. അവരുടെ പ്രസംഗങ്ങളിലൂടെയാണ്, അവരുടെ കവിതകളിലൂടെയാണ്, അവരുടെ എഴുത്തുകളിലൂടെയാണ് സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിച്ചത്. മൂന്നാമത്തേത് പാർട്ടിസിപ്പൻസാണ്. അവരാണ് അഹോരാത്രം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ചത്. തങ്ങളുടെ രക്തം നൽകിയും തങ്ങളുടെ അധ്വാനം നൽകിയും ഒക്കെ തന്നെ, യാതൊരു തരത്തിലുള്ള ലാഭേച്ഛയും കൂടാതെ, യാതൊരു തരത്തിലുള്ള പ്രതിഫലവും ആഗ്രഹിക്കാതെ സ്വാതന്ത്ര്യം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച വീരനായകന്മാരാണവർ. ആ മാർഗത്തിൽ ബലിയർപ്പിച്ച, ആ മാർഗത്തിൽ ജീവിതം ബലി നൽകിയ മഹത്വക്കളായ, മഹതികളായ ആളുകളാണവർ. ഈ മൂന്ന് വിഭാഗത്തെയും ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, അസ്വാരസ്യങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാതെ ഒരുമിച്ച് സ്വാതന്ത്ര്യ സമരം എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്ക് കൂട്ടി യോജിപ്പിച്ചു എന്നതാണ് നേതാക്കന്മാർ ചെയ്ത കാര്യം. തീർച്ചയായിട്ടും അതൊരു ചെറിയ കാര്യമല്ല. ചിതറിക്കിടക്കുന്ന ഐക്യമില്ലാത്ത സമൂഹത്തിന് ഒരിക്കലും തന്നെ സ്വാതന്ത്ര്യം എന്ന വലിയ സമ്മാനം ലഭിക്കുകയില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നേതൃഗുണങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ സമ്മേളനം എടുത്ത് പരിശോധിക്കുക. അവിടെ സദസ്സിനെ നിറക്കുവാൻ, അതിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി ധാരാളം ആളുകളുണ്ടാകും. അവരെയാണ് നമ്മൾ ഒബ്സർവൻ്റുകൾ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് കോൺട്രിബ്യൂട്ടേഴ്സ്. അവരാണ് ആ സമ്മേളനത്തിന് തീമും അജണ്ടകളും പ്രസംഗത്തിനുള്ള വിഷയങ്ങളും തീരുമാനിക്കുന്നത്. അതിന് ചിന്താപരമായിട്ടുള്ള, ആശയപരമായിട്ടുള്ള സംഭാവനകൾ നൽകുന്നത് അവരാണ്. മൂന്നാമത്തേത് പാർട്ടിസിപ്പൻസാണ്. ആ സമ്മേളനത്തിന് വേണ്ടി, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും അതോടൊപ്പം തന്നെ ആ സമ്മേളനത്തിന് വേണ്ട പന്തൽ, ഇരിപ്പിടം മുതലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുകയും യാതൊരു തരത്തിലുള്ള പ്രതിഫലവും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണവർ. ഈ മൂന്ന് വിഭാഗം ആളുകളെയും ഒരുമിച്ച് അലോസരങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോവുക എന്ന ദൗത്യമാണ് ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഏതായിരുന്നാലും സ്വാതന്ത്ര്യ സമര ലബ്ധിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മുഴുവൻ നേതാക്കന്മാരെയും ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്.